ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയുടെ ഉത്തരവും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം, കേരളത്തിലെ ഇടതുപക്ഷം ആഘോഷം പുലർത്തുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷവാഹകരാകുന്നു കേരളത്തിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPM. അതോടൊപ്പം തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നവർ, സൈബർ സഖാക്കളൊക്കെ ആഘോഷിക്കുകയാണ്. അവർ ഉയർത്തുന്ന വാദഗതി സ്വാതന്ത്ര്യമാണ്, പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അവർ പറയുന്നത്, ഇപ്പോൾ അത് ലംഘിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. ആ തരത്തിലൊക്കെയാണ് വരുന്നത്. ഈ സൈബർ സഖാക്കൾക്ക് എന്താണ് പറ്റുന്നത്? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് പറയാൻ എന്തവകാശമാണുള്ളത്? CPMന് എന്തവകാശമാണുള്ളത്? LDFന് എന്തവകാശമാണുള്ളത്? ആ തരത്തിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അവർ പറയുന്നു, സമൂഹ മാധ്യമങ്ങളും പൊതു ഇടങ്ങളും പറയുന്നു, പിണറായി വിജയനോട്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് സ്വന്തം മുഖം ഒന്ന് മാന്തി നോക്കാൻ. സ്വന്തം മുഖം ഒന്ന് മാന്തി നോക്കിയാൽ, ഒന്ന് പൊളിച്ചു നോക്കിയാൽ യഥാർത്ഥ വസ്തുതകൾ അറിയാം, ചരിത്ര വസ്തുതകൾ അറിയാം, ചരിത്രം പറയുന്ന കാര്യങ്ങൾ അറിയാം. അത് പിണറായി വിജയനും സഖാക്കളും അതോടൊപ്പം തന്നെ സൈബർ സഖാക്കളും ഒക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ വാഹകരായി സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ 1957 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ഇന്ത്യയിലാദ്യമായി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്ത് മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം നിഷേധിച്ച ചരിത്രം ഈ CPM നേതൃത്വം നൽകുന്ന സർക്കാരിനാണ്, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1957 ഇ എം എസ് സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായി മാധ്യമപ്രവർത്തകർക്കെതിരെ റിപ്പോർട്ടിങ്ങിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് സംഭവമാകുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ടാണ്. കേരള കൗമുദിയുടെ പത്രാധിപർ കെ ബാലകൃഷ്ണനും ലേഖകൻ ജി വേണുഗോപാലിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു EMS സർക്കാർ. CPM സർക്കാർ, ഇടതുമുന്നണി സർക്കാർ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി മാധ്യമപ്രവർത്തകരെ എഴുത്തിൻ്റെ പേരിൽ കേസിൽ കുടുക്കി പീഡിപ്പിച്ചത് EMS സർക്കാരാണ്, പിണറായി വിജയൻ്റെ മുൻഗാമിയാണ്. ഇനി പിണറായി വിജയൻ്റെ തലത്തിലേക്ക് വരൂ. പിണറായി വിജയൻ ചെയ്തത് നോക്കൂ. അത് മാധ്യമപ്രവർത്തകരെന്നുള്ളതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ പാടില്ല, മന്ത്രിമാരെ വിമർശിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ വിമർശിച്ചാൽ അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതനുസരിച്ചുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ ആ രീതിയിൽ അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം പോയ 3 വർഷം എങ്ങനെയാണ് കേരളം കണ്ടത്? മുഖ്യമന്ത്രിക്കും മറ്റും പോസ്റ്റ് ഇട്ട, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ച 147 പേർക്കെതിരെ കേസെടുത്ത പിണറായി വിജയനാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. ആ പിണറായി വിജയൻ്റെ പിന്മുറക്കാരാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പിന്തുണക്കാരാണ് സൈബർ സഖാക്കളാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. അതോടൊപ്പം തന്നെ 41 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ 41 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചുവെന്ന് നിയമസഭയെ ധരിപ്പിച്ചു ഈ പിണറായി വിജയൻ എന്നുള്ളതും ശ്രദ്ധേയമായി കാണിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ 41 പേർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുമ്പോൾ 12 പേർക്കെതിരെ കേസെടുക്കുന്നു. 29 പേർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിച്ചുവെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്ന മുഖ്യമന്ത്രി. അതോ ഈ തരത്തിലാണ്. മാത്രവുമല്ല, വന്ധ്യവയോധികനായ വൃദ്ധനായ ഒരു മന്ത്രി പരസ്യമായി ലൈംഗിക അപവാദം, ലൈംഗിക അരാജകത്വം, തൻ്റെ ഞരമ്പ് രോഗം മുഴുവൻ വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് സംഭാഷണം നടത്തുകയും ആ സംഭാഷണം സംപ്രേഷണം ചെയ്ത മാധ്യമത്തെ കേസിൽ കൊടുക്കാനും ആ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാനും മുൻപന്തിയിൽ നിന്നതും ഈ പിണറായി വിജയൻ സർക്കാർ. അതേ ഞരമ്പ് രോഗിയായ, അത്തരത്തിൽ ലൈംഗിക ചുവയുള്ള ആഭാസ ലൈംഗിക സംഭാഷണം നടത്തിയ വൃദ്ധ മന്ത്രിയെ ആ കേസുകൾ തേച്ചുമായ്ച്ച് കളഞ്ഞ് വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതും ഇതേ മാധ്യമ സ്വാതന്ത്ര്യം കൊട്ടിഘോഷിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ വിമർശിക്കും മുമ്പ് സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കൂ പിണറായി വിജയൻ, സ്വന്തം മുഖം അല്ലെങ്കിൽ ഒന്ന് മാന്തി നോക്കൂ. അവിടെ വെളിപ്പെടുന്നത് CPMഉം ഇടതുമുന്നണിയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ കത്തിവെച്ച, കടക്കൽ കത്തിവെച്ച 1957 മുതലുള്ള EMSന്റെ ചരിത്രം. ആ ചരിത്രം പിണറായി വിജയനിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അത് പശ്ചിമബംഗാളിലേക്കും ത്രിപുരയിലേക്കും പോയാൽ കൊന്നുതള്ളപ്പെട്ട മാധ്യമപ്രവർത്തകർ, കള്ളക്കേസിൽ കുടുക്കിയ മാധ്യമപ്രവർത്തകർ, അതിൻ്റെ പീഡനത്തെ തുടർന്ന് മാധ്യമപ്രവർത്തനം അവസാനിക്കേണ്ടി വന്ന ജേർണലിസ്റ്റുകൾ, ഇവരുടെയൊക്കെ കണക്കുകൾ ചികഞ്ഞു പോയാൽ യോഗി ആദിത്യനാഥ് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ്റെ സ്ഥാനത്ത് 10,000-ന് 10,000-ന് മാധ്യമപ്രവർത്തകരുടെ ആത്മാക്കൾ എണീച്ചു നിന്ന്
കൊഞ്ഞനം കുത്തും ഈ പിണറായി വിജയന്റെ മുഖത്ത്, കമ്മ്യൂണിസ്റ്റുകളുടെ മുഖത്ത്, സൈബർ സഖാക്കളുടെ മുഖത്ത് എന്ന് പറയുകയാണ് പൊതു ഇടങ്ങൾ. ആ തരത്തിൽ കണക്കുകൾ നിരത്തി ചർച്ച ചെയ്യുകയാണ് പൊതുസമൂഹം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.